നമസ്കാരം. ഇന്ന് നമ്മുടെ അരി വർക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് മെറ്റീരിയൽസാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. സ്കെയിൽ വേണം, പിന്നെ ഒരു പെൻസില്, പിന്നെ സിസർ വേണം, പിന്നെ ത്രെഡ്, സ്വീയിങ് ത്രെഡ് എടുത്തിട്ടുണ്ട്, സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ സെറി ത്രെഡ്, പിന്നെ നീഡിൽ. നീഡിൽ ഞാൻ അയൺ നീഡിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തുലിപ്പ് നീഡിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തുലിപ്പ് നീഡിൽ എടുത്താൽ മതി. ഇതിൽ സെറി ത്രെഡ് ഞാൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല, കാരണം സെറി ത്രെഡിൻ്റെ ത്രെഡ് അറിയാമല്ലോ, നല്ല കട്ടിയുള്ള ത്രെഡാണ്. അപ്പോൾ ഒരു ബിഗിനർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നീഡിൽ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ മുകളിലേക്ക് വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ സമയത്ത് സെറി ത്രെഡ് ആണെങ്കിൽ ആ ത്രെഡ് വലിച്ചിങ്ങെടുക്കും, വലിച്ചെടുക്കുമ്പോഴത്തേക്ക് തുണി ചുരുങ്ങിപ്പോവും, തുണി ചുരുങ്ങുമ്പോൾ ആ സ്റ്റിച്ചസ് നല്ല രീതിയിൽ വരത്തില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറി ത്രെഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. സ്വീയിങ് ത്രെഡും സിൽക്ക് ത്രെഡുമാണ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ചൊരു സ്റ്റിച്ചസ് കഴിഞ്ഞ് നന്നായിട്ട് ആ നീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ, എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടാൻ പറ്റുന്ന ടൈമിൽ മാത്രമേ ഞാൻ സെറി ത്രെഡിൻ്റെ സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സെറി ത്രെഡ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റും സെറിയിൽ. അതുകൊണ്ട് സെറി ത്രെഡ് ഇന്നത്തെ ക്ലാസ്സിന് ആവശ്യമില്ല. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് എടുക്കാം. സിൽക്ക് ത്രെഡ് ഡബിൾ ത്രെഡിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ചസ് പ്രാക്ടീസ് ചെയ്യൂ, സിംഗിൾ ത്രെഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യത്തില്ല. കാരണം സിൽക്ക് ത്രെഡ് എന്ന് പറയുമ്പം കട്ടിയില്ലാത്ത ത്രെഡാണ്, നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പൊട്ടിപ്പോവും. അപ്പോൾ പ്രാക്ടീസ് നമ്മൾ സിംഗിൾ ത്രെഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് പൊട്ടി പൊട്ടി പോവും, സ്റ്റിച്ചസിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയിൻ സ്റ്റിച്ച് വരത്തില്ല. ചെയിൻ സ്റ്റിച്ച് ഒരുവിധം അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സിൽക്ക് ത്രെഡിൽ ഡബിൾ ലെയറിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോ. അതല്ല, ആദ്യമായിട്ടാണ് ചെയ്യാൻ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, അരി വർക്ക് പഠിക്കാൻ ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ സ്വീയിങ് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് സിൽക്ക് ത്രെഡ് ഡബിൾ ലെയറിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് പോവാം. ബേസിക്കിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് അറിയാമല്ലോ, ചെയിൻ സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ സ്റ്റിച്ചസും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണേലും ചെയിൻ സ്റ്റിച്ച് നല്ല വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീയിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സ്വീയിങ് ത്രെഡ് നമ്മൾ വൺ ലെയറിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ എൻഡിലൊന്ന് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കെട്ടിടാൻ അറിയാത്ത ആരും കാണില്ലല്ലോ. നമുക്ക് നമ്മുടെ ചൂണ്ടുവിരലിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം അതിനെ ഒന്ന് ചുരുക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കെട്ട് വീഴും. ഇനി ഈ നോട്ട് എങ്ങനെ ഹോൾഡ് ചെയ്യാമെന്ന് കാണിക്കാം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഈ ഒരു നോട്ട് പിടിക്കേണ്ടത്. മിഡിൽ ഫിംഗറും തം ഫിംഗറും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നോട്ട് പിടിക്കുന്നത്. ഇതുപോലെ മിഡിൽ ഫിംഗറിലേക്ക് ഈ നോട്ട് വെച്ച് കൊടുക്കുക, തം ഫിംഗർ വെച്ച് ടൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡില്ലേ, അത് നമ്മുടെ പോയിൻറ്റിംഗ് ഫിംഗറിൽ ഒരു പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ഈ നോട്ട് പിടിച്ച അതേ സ്ഥലത്ത് തന്നെ ബാക്കി ഭാഗവും പിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും നമ്മൾ ഇതുപോലെ ത്രെഡ് പിടിച്ചുകൊണ്ട് ഫ്രെയിമിൻ്റെ അടിവശത്തായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിൽ ഞാൻ സ്റ്റിച്ച് കാണിക്കാനായിട്ട് ഇതുപോലെ നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് താഴെ ആയിരിക്കുമല്ലോ. താഴെ ദേ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മൾ ഈ നീഡിലിൽ ത്രെഡ് മുകളിലേക്ക് വലിച്ചെടുക്കണം. താഴെയുള്ള സ്റ്റിച്ചസ് ഞാൻ കാണിക്കാം. അപ്പോൾ സ്റ്റിച്ചിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഫ്രെയിമിൻ്റെ അടിയിലായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ത്രെഡും ഫ്രെയിമിൻ്റെ അടിവശത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ ത്രെഡ് നമ്മുടെ മടിയിൽ വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് എങ്ങോട്ടും പോകത്തില്ല, ഒരേ പ്ലേസിൽ തന്നെ ഇരിക്കും. ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു ബോക്സിലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആ ഫ്രെയിമിൻ്റെ അടിയിൽ തന്നെ ഈ നൂലുണ്ടായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നീഡിൽ പിടിക്കുന്നതാണ്. ഇതുപോലെ പേന പിടിക്കുന്ന പോലെയൊന്നും നമ്മൾ നീഡിൽ പിടിക്കാൻ പാടില്ല. ഇതുപോലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചസ് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതെ, ഇപ്പോൾ ഈ കാണിക്കുന്നില്ലേ, ഇതുപോലെയാണ് നീഡിൽ പിടിക്കേണ്ടത്. അതായത് നമ്മുടെ ലിറ്റിൽ ഫിംഗർ യൂസ് ചെയ്യുന്നില്ല. ലിറ്റിൽ ഫിംഗർ എപ്പോഴും ഫാബ്രിക്കിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്, നീഡിലിൽ ടച്ച് ആവത്തില്ല. പിന്നെ നമ്മുടെ റിംഗ് ഫിംഗറാണ് ഫസ്റ്റ് നീഡിലിൽ ടച്ചായിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് മിഡിൽ ഫിംഗർ, അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, പിന്നെ തം ഫിംഗർ ആ ഇൻഡെക്സ് ഫിംഗറിൻ്റെ മിഡിൽ ഫിംഗറിൻ്റെ നടുക്കായിട്ടാണ് പിടിക്കുന്നത്. ഈ മിഡിൽ ഫിംഗറും തം ഫിംഗറും യൂസ് ചെയ്തിട്ടാണ് നീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീഡിലിൻ്റെ ഈ ഹുക്ക് പോർഷനാണ്. ഏത് സൈഡിലേക്കാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഹുക്ക് ഇരിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ സൂം ചെയ്തതേ കാണിക്കുന്നുണ്ട്. നമ്മൾ ഏത് പൊസിഷനിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നോ അതേ പൊസിഷനിലേക്ക് ആ ഹുക്ക് തിരിച്ച് വെച്ച് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞുതരാം.
അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ആ ത്രെഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഫ്രെയിമിൻ്റെ അടിയിലാണ്. ഇനി നമുക്ക് മുകളിൽ നിന്ന് നീഡിൽ കുത്തി കൊടുക്കാം. മുകളിൽ നിന്ന് നീഡിൽ താഴേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയുള്ള പ്രോസസ്സ് കാണിക്കാം. ഇത് ഫ്രെയിമിൻ്റെ അടിവശമാണ്. അപ്പോൾ ഫ്രെയിമിൻ്റെ അടിയിൽ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ത്രെഡ് ഹോൾഡ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നീഡിൽ മുകളിൽ നിന്ന് കുത്തി കൊടുക്കുക. ഇനി ഈ ത്രെഡ് ഹുക്കിൽ കൊളുത്തണം, എന്നിട്ട് മുകളിലേക്ക് നീഡിലെടുക്കണം. എന്നിട്ട് ഈ നോട്ടിനെ അങ്ങ് റിലീസ് ചെയ്യുക. ഇപ്പോൾ ഈ നോട്ട് തുണിയിൽ പോയി ടച്ചായി. ഇനി നമുക്ക് ഒരു ത്രെഡ് പിടിച്ചാൽ മതി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ത്രെഡ് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ പോയിൻറ്റിങ് ഫിംഗറും തം ഫിംഗറും ഉണ്ടല്ലോ, ഈ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ത്രെഡ് പിടിക്കുന്നത്. ബാക്കി മൂന്ന് ഫിംഗേഴ്സും കൊണ്ട് ഈ ത്രെഡിനെ ലൂസായിട്ട് പിടിക്കുക. അപ്പോൾ ഫസ്റ്റ് ത്രെഡ് മുകളിലേക്ക് എടുക്കുമ്പോൾ പിടിക്കുന്നതും പിന്നെ ഈ സ്റ്റിച്ചിങ് ടൈമിൽ പിടിക്കുന്നതും മനസ്സിലായല്ലോ. ഈ ത്രെഡ് ലൂസായിട്ട് വേണം പിടിക്കാൻ, ടൈറ്റായിട്ട് പിടിക്കരുത്. പിന്നെ താഴെ ദേ ഇതുപോലെ ആയിരിക്കും ഞാൻ ത്രെഡ് ബോക്സിൽ വെച്ചിരിക്കുന്നത്. ഇനി മുകളിൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഫസ്റ്റ് നമ്മൾ ആ നീഡിൽ വെച്ച് ത്രെഡ് മുകളിലേക്ക് എടുത്തു. മുകളിലേക്ക് എടുക്കുമ്പോൾ ദേ ഇതുപോലെ ഒറ്റ ലെയറിൽ ഒരു റിങ് പോലെയാണ് മുകളിലേക്ക് ത്രെഡ് വരുന്നത്. നീഡിലെ റിങ്ങിൽ നിന്ന് മാറ്റരുത് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ നീഡിൽ മാറ്റിയത്. ഇനി ആ ചെയിനിനുള്ളിലൂടെ തന്നെ നമുക്ക് നീഡിൽ താഴോട്ട് കുത്താം. നീഡിൽ താഴേക്ക് വന്നു. ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക, മുകളിലേക്ക് നീഡിലെടുക്കുക. വീണ്ടും ആ ചെയിനിനുള്ളിലൂടെ തന്നെ നീഡിൽ താഴേക്ക് എടുക്കുക, ഒരു പ്രാവശ്യം ചുറ്റിച്ചു കൊടുക്കുക, മുകളിലേക്ക് എടുക്കുക. താഴെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. നീഡിൽ താഴോട്ട് വരുമ്പോഴെല്ലാം ഒരു പ്രാവശ്യം ചുറ്റിച്ചു കൊടുക്കണം. ഒരു പ്രാവശ്യം മാത്രമേ ചുറ്റാവൂ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ രണ്ട് പ്രാവശ്യം അറിയാതെ ചുറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ത്രെഡ് ടൈറ്റാവും, പിന്നെ അതിൽ നിന്ന് നീഡിൽ മുകളിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം മാത്രമേ ചുറ്റിയെടുക്കാവൂ. ഇപ്പോൾ താഴത്തെ പ്രോസസ്സ് മനസ്സിലായല്ലോ. ഇനി മുകളിലത്തെ സ്റ്റിച്ചിങ് നോക്കാം. ഈ നീഡിൽ നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ടാണ് ആ ത്രെഡ് മുകളിലേക്ക് എടുക്കുന്നത്. ആ നീഡിൽ നമ്മൾ താഴെ നിന്ന് ത്രെഡ് എടുത്ത് തുണിയിൽ ടച്ച് ആവുന്ന ടൈമില്ലേ, ആ ടൈമിൽ ഒന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കണം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരും, കാരണം നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യണമല്ലോ. നീഡിൽ താഴേക്ക് ഇറക്കണം, പിന്നെ താഴെ ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കുക, പിന്നെ മുകളിലോട്ട് വരുമ്പം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ നീഡിലിൻ്റെ ഹുക്കും ആ ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു മന്ത്രത്തെ പറ്റി, അതെന്താണെന്നറിയണ്ടേ. അത് ഇത്രയേ ഉള്ളൂ, കുത്തുക, ചുറ്റുക, റൈറ്റ്, ലെഫ്റ്റ്. ഇനി ഈ സ്റ്റിച്ചിൻ്റെ കൂടി ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കിയേ. കുത്തുക, ചുറ്റുക, റൈറ്റ്, ലെഫ്റ്റ്. കുത്തുക, ചുറ്റുക, റൈറ്റ്, ലെഫ്റ്റ്. കുത്തുക, ചുറ്റുക, റൈറ്റ്, ലെഫ്റ്റ്. ഈസി അല്ലേ? ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. കുത്തുക, ചുറ്റുക, റൈറ്റ്, ലെഫ്റ്റ്. കുത്തുക, ചുറ്റുക, റൈറ്റ്, ലെഫ്റ്റ്. കുത്തുക, ചുറ്റുക, റൈറ്റ്, ലെഫ്റ്റ്. കുത്തുക, ചുറ്റുക, റൈറ്റ്, ലെഫ്റ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീഡിൽ നമ്മൾ ഒരു സൈഡിലേക്ക് ചരിച്ചു പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. 90 ഡിഗ്രിയിൽ തന്നെ നീഡിൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതാ ഈ ഒരു സ്റ്റിച്ച് ഞാൻ ചരിച്ച് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ചരിച്ച് ഞാൻ ആ ത്രെഡ് വെളിയിലേക്ക് എടുത്ത് കാണിക്കാം. നീഡിൽ ഞാൻ ഇതാ പേന പിടിക്കുന്ന പോലെ ചരിച്ച് പിടിച്ചേക്കാണ്. അപ്പോൾ താഴേന്ന് ഞാൻ ത്രെഡ് എടുത്തു. ത്രെഡ് എടുത്തിട്ട് വലിക്കുമ്പോഴത്തേക്ക് ആ ചെയിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് കവറായി വരത്തില്ല, അതായത് പകുതി നിന്നാണ് അടുത്ത സ്റ്റിച്ചിലേക്ക് പോകുന്നത്. വീഡിയോ കണ്ടാലറിയാം. സ്റ്റിച്ച് സൂം ചെയ്ത് കാണിക്കാം. ത്രെഡ് മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിലത്തെ ചെയിൻ പകുതി വരെയായിട്ട് പുറകോട്ടിങ്ങ് മാറും, പിന്നെ അടുത്ത ചെയിൻ വരുന്നത് ആ പകുതി നിന്നാണ് അടുത്ത ചെയിൻ വരുന്നത്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ അത്. അതുപോലെ നമ്മുടെ ആ തുണി നല്ലതായിട്ട് അങ്ങ് ചുരുങ്ങും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് നീഡിൽ 90 ഡിഗ്രിയിൽ നേരെ പിടിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാതി വഴിയിൽ ഇതൊന്ന് നിർത്തേണ്ടി വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ലാസ്റ്റ് ചെയിൻ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നൂല് താഴേന്ന് വലിഞ്ഞു വല്ലതും പോയി കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിച്ച് നമ്മൾ ചെയ്തു വന്നത് മൊത്തം ഊരിപ്പോവും. അങ്ങനെ ആവാതിരിക്കാൻ ഈ ലാസ്റ്റ് ചെയിനിലേക്ക് നമ്മുടെ നീഡിൽ ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ
പിന്നെ ആ സ്റ്റിച്ച് ഊരി പോവില്ല. അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഒരു ചെയിൻ സ്റ്റിച്ച് എവിടെയെങ്കിലും ഒന്ന് കുത്തിവെച്ചിരുന്നാൽ മതി. പിന്നെ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ച് നമ്മൾ കർവിലോ ഷേപ്സിലോ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല, ലൈനിൽ മാത്രം സ്റ്റിച്ച് ചെയ്യാനേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ എൻഡിനോട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ സ്റ്റിച്ച് തീരുന്നിടത്ത് നമുക്ക് ലോങ് ആയിട്ട് ആ ചെയിനെ ഒന്ന് പിടിച്ച് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരു ത്രെഡ് നമ്മൾ താഴേന്ന് പിടിച്ചു കഴിഞ്ഞാൽ പോരും, മറ്റേ ത്രെഡ് ഒന്നുകിൽ ഇങ്ങനെ ഇട്ടിരിക്കുക, അതല്ലെങ്കിൽ നമുക്ക് നീഡിൽ താഴേന്ന് മുകളിലേക്ക് കൊടുത്തിട്ട് ആ ഹുക്ക് വെച്ച് പിടിച്ച് ഈ ത്രെഡിനെ താഴേക്ക് വലിക്കാം. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് എന്താണെന്നും എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് രണ്ട് ലൈൻ വരയ്ക്കുക. രണ്ട് ലൈൻ വരച്ചതിന് ശേഷം ഫസ്റ്റ് ലൈനിൽ 1 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, സെക്കൻഡ് ലൈനിൽ 1/2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ലൈനും സ്വിംഗ് ത്രെഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ മന്ത്രം മറക്കണ്ട, കുത്തുക ചുറ്റുക ലെഫ്റ്റ് റൈറ്റ്, കുത്തുക ചുറ്റുക ലെഫ്റ്റ് റൈറ്റ്. ഇതുപോലെ വലിയ ചെയിൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ചെറിയ ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അതുപോലെ നീഡിൽ ഒരിക്കലും നമ്മൾ മുറുക്കെ പിടിക്കരുത്. അതുപോലെ താഴത്തെ ത്രെഡ് ലൂസായിട്ട് പിടിച്ചിരിക്കണം. ചെയിൻ സ്റ്റിച്ച് എപ്പോഴും നമ്മൾ 3mm ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 1 സെൻറ്റിമീറ്ററിലും അതുപോലെ 1/2 സെൻറ്റിമീറ്ററിലും ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വലിയ ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ് തൊട്ട് കർവും ഷേപ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ചെയിൻ സ്റ്റിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. സ്വിംഗ് ത്രെഡിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിൽക്ക് ത്രെഡിൽ ഇനി പ്രാക്ടീസ് ചെയ്യാം. സിൽക്ക് ത്രെഡ് ഡബിൾ ലെയറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം, സിംഗിൾ ത്രെഡിൽ ചെയ്യല്ലോ കേട്ടോ. സ്വിംഗ് ത്രെഡ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ രണ്ട് ലെയറും കൂടി ചേർത്തിട്ട് നോട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ എങ്ങനെ പിടിക്കണമെന്നൊക്കെ അറിയാമല്ലോ. ഇതുപോലെ ചുറ്റിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്രെയിമിൻ്റെ അടിവശത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടുപോകാം. സിൽക്ക് ത്രെഡ് നമ്മൾ സ്വിംഗ് ത്രെഡ് പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ 1 സെൻറ്റിമീറ്ററിലും അതുപോലെ 1/2 സെൻറ്റിമീറ്ററിലും പ്രാക്ടീസ് ചെയ്യണം. സിൽക്ക് ത്രെഡ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. നമ്മുടെ മന്ത്രമൊക്കെ സെയിം തന്നെയാണ്, ത്രെഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ സ്വിംഗ് ത്രെഡ് ഒറ്റ ലെയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സിൽക്ക് ത്രെഡ് ആകുമ്പോൾ നമുക്ക് രണ്ട് ലെയറ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ത്രെഡ് മുകളിലേക്ക് എടുക്കില്ലേ, അന്നേരം രണ്ട് ലെയറും വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് കളറിലെടുത്ത് കാണിച്ചത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ കേട്ടോ. സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് ആ നീഡിൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ആ നീഡിൽ തിരിയുന്ന നമ്മൾ അറിയത്ത് പോലുമില്ല. സ്റ്റിച്ച് കണ്ടാൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല, അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഉറപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് സ്റ്റിച്ച് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ബാച്ച് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണൽ, സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് അത് പഠിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചെറിയ ടിപ്സ് കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്കിപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ബാക്കി സ്റ്റിച്ചസ് അടുത്ത ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു.